സിമ്പിൾ മണി ഏണിംഗ് ആപ്ലിക്കേഷൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ഫ്രണ്ട്സ്. 2021 ഒക്കെ തീർന്നു, ഇപ്പൊ 2022 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പ്രോബ്ലംസും അതിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ അറിയുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ എത്തിക്കത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത് ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഇതേപോലെ നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സുകളും കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നിങ്ങളുടെ കമന്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റും. നമുക്കിതിൽ ഒരു വർക്ക് പോലും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചുമ്മാ ഫോൺ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. അപ്പൊ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും. ആ ഒരു കോയിൻസ് കാര്യങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാനും പറ്റും. ഇതിൽ സ്റ്റാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് കാശ് കാര്യങ്ങൾ കിട്ടുന്ന ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങളും ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പേറ്റിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്തയിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് 3.9 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, 1000 മുകളിൽ റിവ്യൂസ് ഉള്ള, 17 MB ഉള്ള, 10,000 മുകളിൽ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഒരു ചെറിയൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. ആ ഒരു വീഡിയോസൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ലെറ്റ് സ്റ്റാർട്ട് ജേണി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലാതെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തായാലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചെയ്തത് അവിടെ നമുക്ക് റഫർ കോഡൊക്കെ അടിച്ച് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. റഫർ കോഡ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അടിച്ച് കൊടുക്കുക. അല്ല, നമുക്ക് എക്സ്പയർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകത്തില്ല. ഞാനിപ്പോൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതവിടെ നമുക്ക് പേറ്റിഎം വാലറ്റ് നമ്പർ നമ്മൾ ഫസ്റ്റിലേ തന്നെ അടിച്ചു കൊടുക്കണം. പേറ്റിഎമ്മിലേക്കാണ് ഇവർ ക്യാഷ് കാര്യങ്ങൾ അയച്ചു തരുന്നത്. ഒരിക്കൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് പേറ്റിഎം നമ്പർ അടിച്ചു കൊടുക്കുക. ഈ നമ്പരൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതേപോലൊരു ഇൻ്റർഫേസാണ് വന്നത്. നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 125 കോയിൻസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലെയിം ബോണസ്, ഡെയിലി നമുക്ക് ക്ലെയിം ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. എത്ര കോയിൻസ് കിട്ടുക എന്ന് നോക്കി നോക്കാം. നമുക്ക് 5 കോയിൻസ് അറ്റ് എ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത്, അവിടെ നമുക്ക് ടോപ്പിലൊരു ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്, ക്ലെയിം ബോണസ് ആണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു ആഡ് നമുക്ക് പ്ലേസ് ആവുന്നതാണ്. ആ ഒരു ആഡ് കണ്ട് കഴിഞ്ഞ വരണം തന്നെ നമുക്ക് വീണ്ടും കോയിൻസ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ആഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇതവിടെ നമുക്ക് കോയിൻസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് 2 ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയത് 6 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ 136 കോയിൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഇനി ചെയ്യേണ്ടത്, ഇതവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഗെയിംസ് ഉണ്ട്, ക്വിസ് ഉണ്ട്, പ്ലേ പസിൽ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാശ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പേ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ പകരം നമുക്ക് ഗെയിംസ് കളിക്കാം. ഫസ്റ്റ് ഈ ഒരു 100+ ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഗെയിംസ് വരുന്നുണ്ട്. ഓരോ ഗെയിംസ് നമ്മൾ 3 മിനിറ്റ് കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടും. സോ നമ്മൾ ഗെയിംസ് കളിക്കണം എന്ന് പോലുമില്ല. അതിനുവേണ്ടി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെർച്ച് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്ലീപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഗെയിം നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഗെയിംസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നമുക്ക് കാണിക്കുന്നുണ്ട്.
സോ ഈ ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേ ചെയ്താൽ മതി, നമ്മൾ കളിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമ്മൾ ജസ്റ്റ് ഇതേപോലെ വച്ചിരുന്നാലും മതി. അല്ല നമുക്ക് വേണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ടാപ്പ് ടു ജമ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ജമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കോയിൻസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ ചിലപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിത് ചുമ്മാ ഇരുന്നാൽ മതി. അതായത് ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കി വെച്ചിരുന്നാൽ മതി. ഇതെവിടെ നമുക്ക് ടോപ്പിൽ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് എത്ര സ്കോർ കിട്ടും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു ക്ലിക്ക് പോലും ചെയ്യുന്നില്ല, വെറുതെ നമുക്ക് ടൈമർ കാര്യങ്ങൾ മുകളിൽ ഓടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ 2 മിനിറ്റും 10 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം തിരിച്ചു വന്നു. ഇതെവിടെ നമുക്ക് വീണ്ടും ഇതെവിടെ നമുക്ക് ടോപ്പിക് കണ്ടാൽ മനസ്സിലും 0 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു ക്ലോസ് ബട്ടണിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്തു. ഇതെവിടെ നമുക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് 3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് 20 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ വീണ്ടും നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാക്കും നമുക്ക് 156 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും ഒരുപാട് ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഏത് ഗെയിംസ് കളിച്ചാലും നമുക്ക് 20 കോയിൻസ് അല്ലെങ്കിൽ 15 കോയിൻസ് വെച്ച് കിട്ടും. സോ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കളിച്ച ആ ഒരു ഗെയിംസ് പോലുള്ള ഗെയിംസ് കാര്യങ്ങൾ കളിക്കുക. അല്ല നമുക്ക് ജസ്റ്റ് ഗെയിംസ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് യൂട്യൂബോ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അടുത്ത കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താ ഇവിടെ നമുക്ക് ക്യുസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ക്യുസിൻ്റെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് IPL കുറിച്ചുള്ള ഒരു ക്യുസാണ് ഞാൻ എടുക്കുന്നത്. ക്യുസ് സെലക്ട് ചെയ്തു. ഏകദേശം 15 ക്യുസാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കും, ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് IPL കുറിച്ചൊക്കെ കൂടുതൽ അറിയാമെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതവിടെ നമുക്ക് ഗെയിംസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, എത്ര റൈറ്റ് ആൻസേഴ്സ് എത്ര റോങ് ആൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് പറയുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് ആൻസേഴ്സിന് നമുക്ക് കിട്ടുന്നത് 2 കോയിൻസ് വെച്ചാണ്. അതനുസരിച്ച് എനിക്ക് 10 കോയിൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. ഇവിടെ നമുക്ക് പ്ലേ പസിലുണ്ട്, പ്ലേ മ്യൂസിക് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ട്രെൻഡിങ് ന്യൂസസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് 2nd സെക്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതെവിടെ നമുക്ക് വിഡ്രോ എന്ന് പറയുന്ന സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് മിനിമം എന്ന് പറയുന്നത് 5 രൂപയാണ്. 5 രൂപയായിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങൾക്ക് അടിക്കാൻ പറ്റും. ഇതെവിടെ നമുക്ക് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 150 കോയിൻസ് ആയാൽ തന്നെ നമുക്ക് സ്ക്രാച്ച് കാർഡ് ചെയ്യാം. ഇതെവിടെ നമുക്ക് 50 രൂപ വരെ നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ 50 രൂപയുടെ ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 രൂപ അല്ലെങ്കിൽ 3 രൂപയ്ക്ക് ആയിരിക്കും. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, അത് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ഏത് സ്ക്രാച്ച് കാർഡ് എടുക്കുവാണെങ്കിലും നമുക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ അതിനകത്തൊക്കെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, കൂടുതലൊന്നും കിട്ടത്തില്ല. ലാസ്റ്റത്തെ 800 കോയിൻസ് കിട്ടുന്നത് നമ്മൾ അത് സ്ക്രാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് 10 രൂപ മാക്സിമം കിട്ടത്തുള്ളൂ. സോ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് 3rd സെക്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ക്യാഷ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഓരോ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓരോ ടിക്കറ്റ്സും 12 മണി കഴിയുന്നതിലൂടെ നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് 100% വിന്നേഴ്സ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 2000 രൂപ വരെ നമുക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയുള്ള തുക കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഏത് ടിക്കറ്റ്സ് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതെവിടെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും 100% വിന്നറാണ് ഫസ്റ്റത്തത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാശ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതെവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതുകൊണ്ട് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓരോ ടിക്കറ്റ്സും ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് വന്നയുടനെ തന്നെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ടിക്കറ്റിൽ നമ്മൾ വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓരോ വിന്നേഴ്സ് അനുസരിച്ച് നമുക്ക് PayTM ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഒരു സ്ക്രാച്ച് കാർഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം ഈ ഒരു ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കിട്ടിയവരുടെ തന്നെ നമ്മൾ വിഡ്രോ കാര്യം കടിക്കുന്നതാണ്. ഈ ഒരു ടിക്കറ്റ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതവിടെ നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രാച്ച് കാർഡ് എനിക്ക് 166 കോയിൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു സ്ക്രാച്ചിന് എത്ര രൂപ കിട്ടും എന്നൊന്ന് നോക്കി നോക്കാം. കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്, എത്ര രൂപയാണെന്ന് നോക്കി നോക്കട്ടെ. 2 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 2 രൂപ അല്ലെങ്കിൽ 5 രൂപ അതൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ, കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ കാശ് കിട്ടണമെങ്കിൽ ഈ ഒരു 3rd ഓപ്ഷൻ വെച്ച് ഇവിടെ നിന്ന് ടിക്കറ്റ്സ് നിങ്ങൾ എത്ര രൂപയ്ക്കാണോ ടിക്കറ്റ്സ് എടുക്കുന്നത് ആ ഒരു തുക മാക്സിമം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടും. പുതിയൊരു ആപ്ലിക്കേഷനാണ്, മാക്സിമം പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അടിച്ചെടുക്കുക. Let's try, guys. Guys, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് PayTM വിഡ്രോ അടിക്കാൻ പറ്റും. PayTM 24 മണിക്കൂറാണ് അവർ ടൈം പറയുന്നതെങ്കിൽ നമുക്ക് 3 മുതൽ 6 മണിക്കൂറിനകത്ത് നമ്മുടെ PayTM വാലറ്റിലേക്ക് വിഡ്രോ കാര്യങ്ങൾ കിട്ടുന്നതാണ്.
പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സ്ക്രാച്ച് കാർഡ് കൂടുതൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക, നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുവഴി പേടിഎം ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. 500 coins കൊടുത്ത് നമുക്ക് 200 രൂപ 300 രൂപയ്ക്ക് കിട്ടുന്ന സോൾഡ് ഔട്ട് കൂപ്പൺസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അത് 12 മണിക്ക് ശേഷമാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത് എന്തായാലും കിട്ടുന്നതുമായിരിക്കും. അപ്പൊ 12 മണി കഴിയുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 12 മണി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പറയാൻ മറന്നുപോയി. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഗൈസ് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.